ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് ആറ് മാസം തികയുകയാണ് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിരുന്നു ജനുവരി 30ാം തീയതി തൃശ്ശൂരിൽ ചൈനയിൽ നിന്നെത്തിയ പെൺകുട്ടിക്ക് അതിനുശേഷം ഈ ആറ് മാസം പിന്നിടുമ്പോൾ മഹാമാരിയുടെ ഈ ആറ് മാസങ്ങൾ ആശങ്കയുടെയും ഒരേ സമയം ഭീതിയുടെയും നിലയിലേക്ക് നമ്മെ തള്ളിവിട്ട ഒന്നാണ് എന്ന് പറയാതിരിക്കാനാകുന്നില്ല രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 15 ലക്ഷവും കടന്ന് കുതിക്കുകയാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 45,000 കടന്നിരിക്കുന്നു തുടർച്ചയായി 7 ദിവസം ഇപ്പോൾ 45,000 മുകളിൽ രോഗികളുണ്ട് മരണനിരക്കിലും നമ്മളുടെ നില ഉയർന്നു നിൽക്കുന്നു മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല നമ്മുടെ ഭരണകൂടം അതിനെ ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിച്ചാലും യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രോഗവ്യാപനത്തിൻ്റെ അതിതീവ്രമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് പച്ചയായ യാഥാർത്ഥ്യം കേരളത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേരളം ആദ്യഘട്ടത്തിൽ ഈ ജനുവരി 30ന് ആദ്യ കേസുണ്ടായതിന് ശേഷം പിന്നീട് കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകാതെ കടുത്ത പ്രതിരോധത്തിൻ്റെ കേരള മോഡൽ കെട്ടിപ്പടുത്തു പിന്നീട് ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിലൂടെ പത്തനംതിട്ടയിൽ രോഗബാധ അവിടെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടാകുന്ന സ്ഥിതി അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാസർഗോഡ് അടക്കമുള്ള മേഖലകളിൽ തുടങ്ങി പലയിടങ്ങളിൽ രോഗവ്യാപനമുണ്ടായി 450 രോഗികൾ വരെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി അവിടെ നിന്ന് വീണ്ടും ഇവർ രോഗമുക്തിയിലേക്ക് പോവുകയും കൂടുതൽ പ്രതിദിന രോഗികൾ ഉണ്ടാകാതിരിക്കുകയും സ്ഥിതിയിൽ നിന്ന് നമ്മൾ 0ലേക്ക് എത്തിച്ചേർന്നു അടുത്ത ഘട്ടത്തിൽ വിദേശത്തു നിന്ന് വന്ദേ ഭാരത് മിഷൻ്റെയൊക്കെ ഭാഗമായി ആളുകൾ എത്തി തുടങ്ങിയതോടെ അടുത്ത വ്യാപനഘട്ടമെത്തി ആ വ്യാപനഘട്ടം പക്ഷേ സമ്പർക്കത്തിൻ്റെയും ഒരു വേള സമൂഹ വ്യാപനത്തിൻ്റെയും വക്കോളം എത്തുന്ന രോഗവ്യാപനത്തിന് കാരണമായി അതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രോഗികളുടെ എണ്ണം 22,000 ആയിരിക്കുകയാണ് അതിൽ തന്നെ സമ്പർക്ക രോഗികളാണ് 13,000ത്തിലധികം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ രോഗവ്യാപന സ്ഥിതിയെ ഗുരുതരമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് രാജ്യമൊട്ടാകെ നടപ്പിലാക്കിയ ലോക്ക്ഡൗൺ കൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കേരളത്തിൽ ആ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയതും കേരളത്തിലെ ആദ്യഘട്ടത്തിലുള്ള രോഗവ്യാപനം കുറയ്ക്കുന്നതിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഈ ലോക്ക്ഡൗൺ ഗുണകരമായി മാറിയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയായിരിക്കും ലോക്ക്ഡൗൺ കൊണ്ട് ഗുണമുണ്ടായത് കുറേ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഈ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന ഘട്ടത്തിലും രോഗവ്യാപനം ഉണ്ടാവുകയായിരുന്നു കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നപ്പോൾ ആ രോഗവ്യാപനം കുറഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും ഒരു ലോക്ക്ഡൗൺ എന്ന ആശയത്തിലേക്ക് പലരും കേരളത്തിൽ വിരൽ ചൂണ്ടിയതും പക്ഷേ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അടച്ചിടൽ കൊണ്ട് കാര്യമില്ല എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് വേണ്ട സ്വയം നിയന്ത്രണത്തിലേക്ക് ജനം കടക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ കേരള മോഡലിനെ പലരും വിമർശിക്കുന്നുണ്ട് പക്ഷേ കേരളം നേരത്തെ എടുത്ത ആ മുൻകരുതലിൻ്റെ തുടർച്ച ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോഴും ഈ മരണനിരക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് രോഗവ്യാപനം അതിഭീകരമാവും വിധത്തിൽ പോകാതിരിക്കുന്നതിന് സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളൊരാക്ഷേപമുണ്ട് അത് ശരി തന്നെയാണ് ടെസ്റ്റുകളുടെ എണ്ണം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് വ്യാപകമായി ടെസ്റ്റിംഗ് നടത്തുന്നതിനുള്ള ഒരുപാട് പര്യാപ്തതകൾ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എങ്കിൽ പോലും സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പരമാവധി ടെസ്റ്റിംഗ് കിറ്റുകൾ ലഭ്യമാക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവിധ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ശശി തരൂർ തന്നെ 5,000 ടെസ്റ്റിംഗ് കിറ്റുകൾ കൂടി നൽകാൻ തയ്യാറായിട്ടുണ്ട് ശിവകുമാർ എം എൽ എ തിരുവനന്തപുരത്ത് കൂടുതൽ ടെസ്റ്റിംഗ് കിറ്റുകൾ 3,000ത്തോളം ടെസ്റ്റിംഗ് കിറ്റുകൾ നൽകാമെന്ന് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാർഡ് ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന തീരദേശ മേഖലയിലാണ് വലിയ വ്യാപനം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു കോവളം എം എൽ എ വിൻസെൻ്റ് അതുപോലെ തന്നെ ടെസ്റ്റിംഗ് കിറ്റുകൾ 2,000 എണ്ണം തൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്
സർക്കാരിന്റെ വീഴ്ചയാണ് ഈ രോഗവ്യാപനത്തിന്റെ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം കൈവരിച്ച ആ നേട്ടം അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സമൂഹ വ്യാപനത്തിന്റെ വക്കോളം എത്തുന്ന ഒരു ഘട്ടത്തിലും മരണത്തിന്റെ തോത് ഉയരാതെ സൂക്ഷിക്കുന്നതിനും അതിവേഗത്തിൽ രോഗികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോ രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും രോഗികളാകുന്നവരുടെ എണ്ണവും തുല്യമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഓരോ ദിവസവും. അത്തരത്തിൽ പെട്ടെന്നുള്ള രോഗമുക്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ മിടുക്ക് തന്നെയാണ്. പിന്നെ പരമാവധി ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രാജ്യവ്യാപകമായി ഉയരുന്ന ഒരു വലിയ വിമർശനം തന്നെയാണ്. ടെസ്റ്റിങ്ങുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ രാജ്യം പൊതുവെ പിന്നിലാണ്. കേരളത്തെപ്പോലുള്ള ഒരു സംസ്ഥാനം, അതായത് ടെസ്റ്റിംഗ് കിറ്റുകൾ തയ്യാറാക്കുന്നതിന് ഉള്ള സ്ഥാപനങ്ങൾ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഒക്കെ ഈ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെസ്റ്റിംഗ് കിറ്റുകളടക്കം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും നമ്മളുടെ ടെസ്റ്റിംഗ് കപ്പാസിറ്റി എന്തുകൊണ്ട് ഉയർത്തുന്നില്ല എന്നുള്ള ചോദ്യം ഒരു ന്യായമായ ചോദ്യമുണ്ട്. പരമാവധി ടെസ്റ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലും നമുക്ക് വേണ്ട ഒരു വലിയ ജാഗ്രതയിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കേണ്ടുന്ന ഘട്ടമാണ്. ഇനി ഈ സ്വയം ജാഗ്രത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന തിരിച്ചറിവാണ് ഈ 6 മാസം പിന്നിടുമ്പോൾ കേരളത്തിന് ഉണ്ടാകേണ്ടത്.